നല്ല ടോപ്പ് ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉള്ള ഹിന്ദു യുവാക്കൾ, പർട്ടിക്കുലർലി ആന്ധ്രാപ്രദേശിലെ, കർണാടകത്തിലെ, തമിഴ്നാട്ടിലുള്ളവർ, കേരളത്തിലുള്ളവർ ഒട്ടും മോശമൊന്നുമല്ല. അവര് നമ്മുടെ ഹിന്ദു ധർമ്മം പഠിക്കാൻ ഐ ടി മീഡിയയില് അസാധാരണമാം വിധത്തിൽ ഹൈ ഇൻവെസ്റ്റ്മെന്റ്, ചാരിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ്, റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടല്ല, അത് ചെയ്യുന്നതിന്റെ ഇമെയിൽ നിരന്തരം വരുന്നൊരു കാഴ്ച, നിരന്തരം ഇമെയിൽ വരുന്നു. ഇപ്പോ ചെന്നൈ കേന്ദ്രമാക്കിയിട്ട് ആന്ധ്രാപ്രദേശിലും ബാക്കിയുള്ള ഒരു വലിയ ഗ്രൂപ്പ്, അവര് അവരുടെ പകുതി ഓഫീസ് ടൈം, അവര് സ്വന്തമായിട്ട് കമ്പനികൾ നടത്തുന്നവരാണ്, പകുതി ടൈം നമ്മുടെ ഷഡ് ദർശനങ്ങളെ ആധാരമാക്കിയിട്ട് ഭാരതത്തിന്റെ സമുജ്വലമായിട്ടുള്ള ആ പൈതൃകത്തെ പഠിക്കാൻ ഒരൊറ്റ വെബ്സൈറ്റിനകത്ത് കയറിയാല്, ഒറ്റ വെബ്സൈറ്റിനകത്ത് കയറിയാല് അത് ഉപയോഗിക്കാൻ സാധിക്കുന്ന, ഉപയോഗിച്ച് നമ്മുടെ പൈതൃകം പഠിക്കാൻ സാധിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. എല്ലാ ആശ്രമത്തിലെ ആൾക്കാരെയും അവർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ സാർ അവൈലബിൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ വരുന്ന സമയത്ത് വിളിച്ചോളാനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്, അസാധാരണ സന്തോഷം. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും തോന്നില്ലേ, നമ്മളുടെ നാട് വേദം എന്താണ്, ഇതിഹാസം എന്താണ്, പുരാണം എന്താണെന്ന് അറിയാതിരുന്ന ഒരു കാലം, ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ഈ ബുദ്ധിജീവികളും പുരോഗമനവാദികളും യുക്തിവാദികളിലെ ഒരു വിഭാഗവും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ശബരിമല അയ്യപ്പനെ അവഹേളിക്കുകയും നമ്മുടെ ഭാരത മാതാവിനെയും സീതാദേവിയൊക്കെ അവഹേളിച്ചവർക്ക് അവാർഡ് കൊടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കുത്തനെ മാറുന്നു ഹിന്ദുധർമ്മത്തിന്റെ മഹത്വം പഠിക്കാനുള്ള ഒരു വലിയ തലമുറ, ഹൈലി ഇന്റലക്ച്വൽ ഫീൽഡിലുള്ളവര്, ഹൈലി ഐ ടി പ്രൊഫഷണൽസ് അത് ചെയ്യുന്നു. എത്ര പെട്ടെന്ന മാറ്റം വരിക, ഇത്ര പെട്ടെന്നൊരു മാറ്റം, എല്ലാവരിലും മാറ്റം. അത് മാത്രമല്ല, ഈ ധർമ്മത്തെ അവഹേളിച്ച് ഇത്രയും കരിവാരി തേച്ച കോടിയേരി ബാലകൃഷ്ണൻ എന്ന സി പി എമ്മിന്റെ സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് ജനിച്ച മകൻ, അയാളല്ലേ ശബരിമലയിലേക്ക് മക്കളെ കൊണ്ടുപോയത്, ഗുരുവായൂരിൽ പോയത്? അച്യുതാനന്ദന്റെ മകൻ ഡോക്ടർ അരുൺകുമാർ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് മുട്ടറക്കല്, ഒന്ന് അറിയണ്ടേ നമ്മളിത്? കുത്തനെ മാറുകയല്ലേ, വേറെ ഒരു ഗതിയില്ലാത്തത് കൊണ്ട് ഇവരെ പോലെയുള്ളവർ മാറുന്നു. ആത്മാഭിമാനത്തിന്റെ പരമകാഷ്ടയിലിരുന്നുകൊണ്ട് ഇതുവരെ ഇതൊന്നും അറിയാൻ സാധിച്ചില്ലല്ലോ എന്ന ദുഃഖത്തിലും വൻ സമൂഹം മാറുന്നു. ഈ ഒരു മാറ്റം, ഈ ഒരു മാറ്റം നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. ഐ ടി ഫീൽഡിലുള്ളവര് ദുബായിൽ നിന്ന് ഒരു ഇവിടെ വന്ന ഒരു വ്യക്തി പറയുകയുണ്ടായി, ഞങ്ങളിങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായെന്ന്. അപ്പോ വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കല്ലേ, ചെറിയ പ്രോജക്റ്റിൽ നിന്ന് വലിയ പ്രോജക്റ്റിലേക്ക് പോവുക. കാരണം ഒരു വലിയ പ്രത്യേകതയുള്ളത്, ഒരു പള്ളിയിലെ അച്ഛനും കപ്പ്യാരും കന്യാസ്ത്രീകളും അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നത്, ഒരാൾ തളർന്നാലും മറ്റേയാൾ അതിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും, മോണിറ്റർ ചെയ്യാൻ ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. മതത്തിന്റെ ചട്ടക്കൂടിന്റെ ഉള്ളിലിരുന്നുകൊണ്ട് കുറേയധികം പേര് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും, പക്ഷെ നമുക്ക് അങ്ങനെ ഇല്ല. അതുകൊണ്ട് വലിയ പ്രോജക്റ്റ് എടുത്ത് ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകാത്ത വിധത്തിൽ നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കണം, നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കണം. ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ, യൂണിറ്റ് ഓപ്പറേഷൻ എന്നതിന് പറയാം, ഒരു ചെറിയ പ്രോജക്റ്റ് ഏറ്റെടുക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് വളരെ നല്ല രീതിയിൽ വളർത്തി ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ വൻകിട പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു അറ്റത്ത് നിന്ന് വേണ്ടേ തുടങ്ങേണ്ടത്? സ്റ്റാർട്ട് വിത്ത് എ ബിഗ് ബാങ് എന്ന് പറയുന്നത് നിർത്തണം. സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ പോയിന്റ്, ദെൻ അതിനെ വലുതാക്കാം. എല്ലാം അങ്ങനെയല്ലേ? ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ലോങ് ജമ്പിനും ഹൈ ജമ്പിനും പോവില്ലല്ലോ, ഒരു കുട്ടി ജനിച്ച ഉടനെ സപ്തസ്വരങ്ങൾ പഠിക്കില്ലല്ലോ, പതുക്കെ പതുക്കെ അല്ലേ? അതല്ലേ വളർച്ച? ഒരു ചെടിയെ വിത്ത് നട്ട് കഴിഞ്ഞാൽ, ഏതൊരു ഒരു മൃഗം ജനിച്ചാൽ, ചെടി ജനിച്ചാൽ, എല്ലാം സ്മോൾ ടു ബിഗ് അല്ലേ?
വൻകിട പ്രോജക്റ്റുകൾ പെട്ടെന്ന് എടുക്കാതെ ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നു, ഇത് ചെയ്യാൻ പോകുന്നു, അടുത്ത വർഷം അത് ചെയ്യും, ഇത് ചെയ്യും എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ചെയ്തുകൊണ്ട് പോവാ. ടാർഗറ്റ് പുറത്തേക്ക് പറയേണ്ട കാര്യമില്ല. ടാർഗറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക. പ്രവർത്തിച്ച് കുറേ മുമ്പോട്ട് പോകുമ്പോൾ ടാർഗറ്റിനെ കുറിച്ച്, ലക്ഷ്യത്തെക്കുറിച്ച് പറയേണ്ട അവസരം വരുമ്പോൾ മാത്രം പറയുക. അല്ലെങ്കിൽ എന്ത് പറ്റും, വലിയ രീതിയിൽ തുടങ്ങി ഒരു സ്ഥലത്തും എത്താതെ മഹാസാഗരം മാതിരിയുള്ള പൈതൃകം മാത്രം എളുപ്പത്തിലൊന്നും പഠിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഹൈന്ദവ നേതാക്കന്മാർ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് ജീവിച്ചവരാണ്. അപ്പൊ ചങ്ങലക്കിട്ട് അവരെ ഒറ്റ ലക്ഷ്യത്തിലേക്കൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. അത് വേണ്ടതാനും ശ്രമിക്കരുതാനും. ഓരോരുത്തർക്കും ഓരോ വീക്ഷണമുണ്ട്. ദ്വൈതാശ്രമമാണ് പേജാവർമ്മട സ്വാമിയുടെ മുഴുവനും, ഉടുപ്പിയിലെ ശങ്കരാചാര്യരുടെ മുഴുവനും അദ്വൈതാണ്, വേറെ ചിലരുടെ വിശിഷ്ടാദ്വൈതാണ്, ചിലർ സായിബാബയുടെ ആരാധകരാണ്, ചിലർ അമൃതാനന്ദമയുടെ ആരാധകരാണ്, ചിലർ ശ്രുതി സായിബാബയുടെ ആരാധകരാണ്, ചിലർ ശ്രീശ്രീയുടെ ആരാധകരാണ്. ഇവർക്കെല്ലാം ചെറിയ ചെറിയ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഉണ്ടാവുകയും വേണം. പക്ഷേ ഇന്നെല്ലാം ഒറ്റ ലക്ഷ്യത്തിന് പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വിവിധതാമേ ഏകത, അപ്പോൾ ആ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ വലിയ വലിയ പ്രോജക്റ്റ് എടുക്കുന്നതിന് പകരം ചെറിയ ചെറിയ പ്രോജക്റ്റ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവാം. ശരിക്കും ആർ എസ് എസിൻ്റെ പ്രവർത്തന പദ്ധതി അത് തന്നെയാണ്. ചെറിയ പ്രോജക്റ്റ് എടുത്തിട്ട് അയാളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് അവരത് വർക്ക് ചെയ്യുന്നു. ഭാരതീയ വിചാര കേന്ദ്രത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, വിദ്യാർത്ഥി പരീക്ഷത്തിൽ വർക്ക് ചെയ്യാൻ, ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ വർക്ക് ചെയ്യാൻ സാധ്യത, വിശ്വഹിന്ദു പരീക്ഷത്തിൽ വർക്ക് ചെയ്യാൻ സാധ്യത, വനവാസി കല്യാണിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, സേവാഭാരതിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, നാഷണൽ ടീച്ചേഴ്സ് യൂണിയനിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, ബി എം എസ് ട്രേഡ് യൂണിയനിൽ വർക്ക് ചെയ്യാൻ താല്പര്യം, അങ്ങനെ ഓരോരുത്തരെ ഓരോ വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ നല്ലതല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ വലിയ വർക്ക് ഒരു ചെറിയ സംഘടന ഏറ്റെടുക്കുന്നതിന് പകരം ചെറിയ സംഘടന ചെറിയ വർക്ക് ഏറ്റെടുത്തിട്ട് അത് വലിയ വർക്കാക്കി മാറ്റുക. ഇൻഫർമേഷൻ ടെക്നോളജി ഫീൽഡിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവരാണ് ഇതിൽ അകത്ത് ഇൻവോൾവ് ആയത്. അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് സമയവും എനർജിയും നോളജും കുറച്ച് വെൽത്തും അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് ഓർമ്മിക്കുക. പക്ഷേ വലിയ വലിയ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ആദ്യം പറയുന്നതിന് മുമ്പ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അതനുസരിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ട് മുമ്പോട്ട് പോവുക. പ്രണാമം, നമസ്കാരം.